ആദരണീയ വിധികർത്താക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? അതിലും വലിയൊരു കോവിലുണ്ടോ? കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ കാണപ്പെടുന്നൊരു ദൈവമല്ലേ എന്ന് വയലാർ പാടിയത് മറക്കാനാവുന്നു. മാതൃസ്നേഹം അനുസരമാണ്, അവണ്ണിനിയുമാണ്. അതെ, ദൈവത്തോളം വിശാലമായ സ്നേഹം നമുക്ക് പകർന്നു നൽകുന്നു നമ്മുടെ അമ്മ അനുസരണം ആഭരണമാക്കിയ പരിശുദ്ധ കന്യകാമറി. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴടങ്ങിയപ്പോഴാണ് പരിശുദ്ധയമ്മ ദൈവത്തിൻ്റെ അമ്മയായത്. ഈ കാരണത്താൽ സ്ത്രീ മഹത്വത്തെ അംഗീകരിക്കാൻ കൂടുതൽ പ്രേരണ നൽകുന്ന ഈ യുഗത്തിൽ മറിയത്തിൻ്റെ ജീവിതം അമ്മമാരായി നമുക്കൊരു മാതൃകയാണ്. മനുഷ്യ വംശത്തോടുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ സഹകരിച്ച മറിയത്തിൻ്റെ നാമം രക്ഷിക്കപ്പെടുവാനുള്ള മനുഷ്യരുള്ളിടത്തോളം കാലം എന്നും അനുസ്മരിക്കപ്പെടും. സ്വർഗം സഹർഷം ശ്രവിക്കുന്നതിനും സ്നേഹപൂർവം സാധിച്ചു കിട്ടുന്നതിനും ഉഗ്രമായി കോപത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനും പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ കൂടാതെ ഒരു വ്യക്തിക്കും ഉന്നതി നേടാൻ സാധിക്കുകയില്ല എന്ന് പ്രശസ്ത കവി വില്യം ഷേക്സ്പിയറും തൻ്റെ ഉദരത്തിൽ ഈശോയെ സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ ഹൃദയത്തിൽ അവിടുത്തെ ജനിപ്പിക്കാൻ തക്കവിധം മറിയം ദൈവത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന് സഭാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ തെല്ലും അതിശയോക്തിയില്ല. മറിയം എങ്ങനെ അനുസരണത്തിൻ്റെ പ്രതിരൂപമായി മാറി? കാലിത്തൊഴുത്തിലെ കൂരിരുട്ടിൽ മറിയം എന്ന വിശ്വാസ കന്യക തൻ്റെ ജീവിതമാകുന്ന കൊച്ചു തിരികണ്ട് വിശ്വാസ ദീപം കൊടുത്തി ചുറ്റിലും നോക്കി. അവിടെ അവൾ കണ്ടു സകലരിലും സകലയിടത്തിലും സ്വർഗീയ പിതാവിൻ്റെ പരമരൂപം. കാനായിലും കല്ലോല മധ്യത്തിലും കരയുന്നവരുടെ ഇടയിലും അവൾ തെളിച്ചു പ്രത്യാശയുടെ പൊൻദീപം. അവിടെ അവൾ കണ്ടു പരമപിതാവിൻ്റെ തിരുവിഷ്ടം. കാൽവരിയുടെ നിസ്സഹായതയിലും കല്ലറയുടെ ഭയാനകതയിലും ഒറ്റപ്പെട്ട അവസരങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചതിനാൽ സ്നേഹത്തിൻ്റെ പാഠങ്ങൾ അവൾക്ക് കരുത്തേകി. അപകടങ്ങൾ നിറഞ്ഞ മഹാസമുദ്രത്തിൽ നട്ടം തിരിയുന്ന മാനവരാശിക്ക് സ്വർഗീയ തുറമുഖത്തെത്തിച്ചേരാനുള്ള വഴികാട്ടിയ നക്ഷത്രമാണ് മറിയം. മറിയത്തിൻ്റെ വിശ്വാസം അജജലവും സ്നേഹം ഉജ്ജ്വലവുമായിരുന്നു. അവളിൽ എളിമാ വിശുദ്ധി സേവന സന്നദ്ധത അനുസരണ എന്ന സൽഗുണങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ പല്ലസിച്ചു വന്ന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രിസ്തുവിൽ നമ്മെ വളർത്തി, ക്രിസ്തുവിൽ നമ്മെ നയിച്ച്, വിശുദ്ധിയുടെ പാതയിലൂടെ നമ്മെ നയിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് മധ്യസ്ഥയായി സ്വീകരിക്കാം. ആത്മാവിൽ പൂരിതരായി പരിശുദ്ധ അമ്മയെ പോലെ തിളക്കമാർന്ന വ്യക്തിത്വത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി പ്രവാചക ശബ്ദമായി ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.